പറവൂർ ഡോൺ ബോസ്കോ ചർച്ച് സാന്ത്വനം സായം പ്രഭയുടെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഫാദർ പോൾ തോമസ് വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വടക്കൻ പറവൂർ ഡോൺ ബോസ്കോ ചർച്ച് സാന്ത്വനം സായം പ്രഭയുടെ ആഭിമുഖ്യത്തിൽ വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഫാദർ പോൾ തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു പ്രായമല്ലെന്ന് തെളിയിച്ച്, വയസ്സെന്ന് പറയുന്നത് മഹത്വമാണെന്ന് തെളിയിച്ച് കുറേയധികം പേര് കൂടെ ഉള്ളപ്പോൾ ഏറ്റവും മനോഹരമായിട്ട് പോകുന്നു. അത് ഇനിയും ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ തന്നെ ഇനി കുറേ വർഷം കൂടി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. കൂടുതൽ സന്തോഷമാണ് സായപ്പറവുകൾ എന്ന് പറയുന്നത്. കാരണം ഒരു മാസത്തിൽ പലപ്പോഴും കാത്തിരിക്കുന്ന അവസരങ്ങളുണ്ടാവും ഒരു ദിവസം എത്താൻ വേണ്ടിയിട്ട്. ആ ഒരു ദിവസം എത്തിക്കിട്ടിയിരുന്നെങ്കിൽ എന്ന് കാത്തിരിക്കുന്ന കുറെ അമ്മച്ചന്മാരും അമ്മച്ചമാരുണ്ട്. ഞാൻ ഇതേപോലെ ഒരു സായപ്രഭയിൽ പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടോന്നറിയില്ല, ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയതാണ്. അപ്പൊ പോയി കഴിഞ്ഞപ്പോ ഞാനും ജാസ്മനച്ചനും വേറൊരു അച്ഛനും ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ തിരിച്ചു വന്ന സമയത്ത് പുറത്ത് കയറി ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്കൊരു മടി. അപ്പോ ജാസ്മനച്ചൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഒരു സ്ഥലത്ത് സായപ്രഭ നടക്കുന്നത്, അവിടെ അത് കഴിഞ്ഞ ഭക്ഷണമുണ്ട്, അപ്പോൾ നമുക്ക് അവിടെ കയറാം. ഓക്കെ. അങ്ങനെ ഞങ്ങൾ പോരുന്ന വഴിക്ക് അവിടെ കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമല്ല കയറിയത്, ഞങ്ങൾ പോകേണ്ടതായിരുന്നു, പക്ഷെ അത് സമയക്കുറവ് പോലെ പോകാതിരിക്കുന്നതായിരുന്നു. പ്രസിഡന്റ് പൗലോസ് കോന്നുള്ളി അധ്യക്ഷത വഹിച്ചു. ഇടവക വികാരി ഫാദർ ജോയ് കല്ലറക്കൽ, സഹവികാരി ഫാദർ നിഖിൽ മുട്ടിക്കൽ, ഫാദർ ജാബ്സൺ, കിഡ്സ് പ്രതിനിധികൾ കമ്മിലി, നിഷ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കോർഡിനേറ്റർ ജോയ് കുര്യൻ മാളിയേക്കൽ, കൈക്കാരൻ പി ടി സെബാസ്റ്റ്യൻ, പാരിഷ് സെക്രട്ടറി ജോൺശ്രീ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ക്ലെമന്റ് പൊയ്യത്തുരുത്തി നന്ദി പ്രകാശിപ്പിച്ചു. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടന്ന വിവിധ മത്സരങ്ങളുടെ സമ്മാനദാനവും ചടങ്ങിൽ നടന്നു.